ഈശോ പറയുന്നത് ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുക്കപ്പെട്ട് മറ്റൊരു ജനതയ്ക്ക്. ഇതാരോടാ ഈശോ പറയുന്നത്? പറയുന്നത് ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടുമാണ്. സെൻഹെദ്രിൻ്റെ രണ്ടു പ്രധാന സംഘത്തിനോടാ പറയുന്നത് നിങ്ങളിൽ നിന്നും സ്വർഗരാജ്യം എടുക്കപ്പെടും. അതിന് കാരണം എന്താ? കാരണം പറയുന്ന ഈശോ പറയുന്ന കഥയിലാണ്. മുന്തിരിത്തോട്ടത്തിലെ ഇവർ കാവൽക്കാരാണ്. കാവൽക്കാരായവരെന്താ പരിശ്രമിച്ചത്? അവകാശം സ്വന്തമാക്കാൻ, ഉടമസ്ഥരാകാൻ പരിശ്രമിച്ചു. അതുകൊണ്ടാണ് അവരിൽ നിന്നും ദൈവരാജ്യം എടുക്കപ്പെടുന്നത്. ഇത് കഥയില്. പക്ഷെ കഥയ്ക്ക് പുറത്ത് ഇവർ ചെയ്തത് എന്താണ്? കഥയ്ക്ക് പുറത്ത് ദേവാലയത്തിൽ വെച്ച് ഈശോയെ ചോദ്യം ചെയ്യുക, എന്ത് അധികാരത്താലാ നീ ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യാൻ നിനക്ക് അധികാരം തന്നതാരെ? ശരിക്കു പറഞ്ഞാൽ ദേവാലയത്തിൽ യേശു അലങ്കോലപ്പെടുത്തിയപ്പോൾ ചോദ്യം ചെയ്യാൻ അവകാശമുള്ളവരായിരുന്നു ഈ പറയുന്ന ജനപ്രമാണികളും പ്രധാന പുരോഹിതരും. അവര് യഥാർത്ഥത്തിൽ ചെയ്ത പ്രശ്നമെന്ന് പറഞ്ഞാൽ മതമേഖലയുടെ കാവൽക്കാരും സൂക്ഷിപ്പുകാരും മാത്രമായിരുന്നു. അവരതിൻ്റെ അവകാശം കൈവശപ്പെടുത്താൻ നോക്കിയത് കൊണ്ടാണ് ദൈവരാജ്യം അവരിൽ നിന്നും എടുക്കപ്പെടുന്നത്. ഇതാണിതിൻ്റെ മർമ്മം. ദൈവരാജ്യം എടുക്കപ്പെടുന്നതിൻ്റെ കാരണം സൂക്ഷിപ്പുകാരും കാവൽക്കാരുമായിരിക്കുന്നവർ ഉടമസ്ഥരാകാൻ നോക്കുന്നു. ഇത് മതമേഖലയുടെ മാത്രം കാര്യമല്ല, ജീവിതത്തിൻ്റെ ഏതു തലങ്ങളിലും നമുക്ക് കിട്ടുന്നതും ലഭിക്കുന്നതും ഒക്കെ അതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. നമ്മൾ അവകാശികളല്ല. അവകാശികളാകാൻ ശ്രമിക്കുമ്പോൾ നഷ്ടമാകുന്നത് അതല്ല, ദൈവ രാജ്യമാണ്. ഖലീൽ ജിബ്രാൻ അല്ലേ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ലല്ലോ, അവർ നിങ്ങളിലൂടെ വരുന്നു എങ്കിലും അവർ നിങ്ങളിൽ നിന്നും ആവിർഭവിക്കുന്നില്ലല്ലോ, അവർ നിങ്ങളുടെ ഒപ്പമുണ്ടെങ്കിലും ഒരിക്കലും അവർ നിങ്ങളുടെ സ്വന്തമല്ലല്ലോ. സ്വന്തമല്ല ഒന്നും, ആരും സ്വന്തമല്ല. നമ്മൾ ആരുടെയും ഒന്നിൻ്റെയും അവകാശികളല്ല. അത് മതമേഖലയുടെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ ആണെങ്കിലും സ്നേഹബന്ധത്തിലെ പ്രിയപ്പെട്ടവരുടെ ആണെങ്കിലും നമ്മൾ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്, അവകാശികളല്ല. ഈശോ പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുക്കപ്പെടുമെന്ന്. സാധാരണഗതിയിൽ ദൈവരാജ്യത്തിനകത്ത് പുറത്ത് എന്നാ പറയുന്നത്, എടുക്കപ്പെടും. അതിൻ്റെ അർത്ഥം എന്നാ? ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ഒരു മനോഭാവമാണ്, അവബോധമാണ്. ഈ മനോഭാവം, ദൈവരാജ്യത്തിൻ്റെ അവബോധം നഷ്ടപ്പെടും എപ്പോൾ സൂക്ഷിപ്പുകാരായ നമ്മൾ, കാവൽക്കാരായ നമ്മൾ, പരിപോഷകരായ നമ്മൾ സ്വന്തമാക്കാൻ, അവകാശമാക്കാൻ, അവകാശികളാകാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ദൈവരാജ്യമാണ്. നമ്മളിൽ നിന്നും ദൈവരാജ്യം എടുക്കപ്പെടും.